നമസ്കാരം. മുളക്കുഴ പാറക്കൽ റൂട്ടിലുള്ള മാങ്കൊമ്പ് ഷാപ്പിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രുചികരമായ ഒട്ടനവധി ഐറ്റംസുകളുണ്ട്, നമുക്ക് രുചിച്ചു നോക്കാം. അപ്പൊ സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സിന്റെ ഷാപ്പിലെ രുചിയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഷാപ്പിനുള്ളിലേക്ക് പോവാം. അപ്പോ മാങ്കോമ്പ് ഷാപ്പിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ നിൽക്കുന്നതിന്റെ ബാക്കിലായിട്ട് കാണാൻ പറ്റും അല്ലേ, നമ്മുടെ ഇഷ്ടതാരം കലിംഗ ശശിയുടെ ഒരു പിക്ചർ, ഒരു കാർട്ടൂൺ പിക്ചർ വരച്ചു വെച്ചിട്ട് അദ്ദേഹം ആമേൻ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞിരുന്ന ഡയലോഗ് കൂടി ക്യാപ്ഷനായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുണ്ട്. അവിടെ തന്നെ നല്ല അസൽ കള്ളംകുപ്പിയുടെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇതിന്റെ ഷാപ്പിന്റെ ടൈറ്റില് നമുക്ക് എന്തായാലും ഷാപ്പിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് അനിൽ അല്ലേ, അല്ലല്ലേ അനില് നമ്മോടൊപ്പം ചേരുകയാണ്. എന്തായാലും സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാല്. നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്? നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന തലക്കറി, ബീഫ് കറി, എല്ല് കറി, പിന്നെ കക്ക, ബീഫ് റോസ്റ്റ്, ബീഫ് മസാല, പൊടിമീൻ, ബിരിയാണി. അപ്പൊ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഐറ്റംസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ റൂട്ടിൽ വരുമ്പോ തീർച്ചയായിട്ടും നമുക്ക് ഒരു നേരം കയറി കഴിക്കുക, അത് പിന്നെ നമുക്ക് പതിവായിട്ട് കഴിക്കാനോ പറ്റും. നല്ല രുചികരമായ ഫുഡാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ അത് കഴിച്ചു നോക്കും. അപ്പൊ ഇവിടെ കപ്പയുണ്ടെന്ന് പറഞ്ഞില്ലേ, കപ്പയുടെ സ്പെഷ്യൽ എന്തൊക്കെയാ? കപ്പ ബിരിയാണി ഉണ്ട്, പിന്നെ കൊത്തു പൊറോട്ട ഉണ്ട്, ഊണുണ്ട്, ഊണൊക്കെ നമ്മുടെ നല്ല ഫേമസ് ആണ്. എത്ര നാളായിട്ട് നമ്മളിവിടെ? അടിപൊളി ഫുഡ് കഴിക്കാനായിട്ട് മാങ്കോമ്പ് ഷാപ്പിൽ എത്തുക നമ്മള്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഫുഡുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. മാങ്കൊമ്പ് ഷാപ്പിലെ കുറച്ച് ഐറ്റംസുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഊണുണ്ട്, ഊണ് മെയിൻ ആയിട്ടുണ്ട്. ഊണ്, പൊറോട്ട, ചപ്പാത്തി, കള്ളപ്പം, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇപ്പൊ ഊണാണ് വെച്ചിരിക്കുന്നത്. ഊണിന്റെ കൂടെ നമുക്ക് കൂട്ടുകറികളെല്ലാം ഉണ്ട്. ചള്ളാസുണ്ട്, കിച്ചടിയുണ്ട്, അച്ചാറുണ്ട്, അതുപോലെ എന്താണ് കാബേജ് തോരൻ, പിന്നെ കൂട്ടുകറിയുണ്ട്. കൂടെ ഒരു അലങ്കാരത്തിന് കപ്പ വെച്ചിട്ടുണ്ട്, കയ്യിൽ ഒരു പപ്പടമുണ്ട്. പപ്പടം വെച്ചു, പിന്നെ കപ്പയുണ്ട്, കപ്പ, പിന്നെ ബീഫ് ഫ്രൈ, അല്ല ഒന്നാന്തരം ബീഫ് ഫ്രൈ ആണ്, ഇത് കണ്ട ബീഫ് ഫ്രൈ, കറിവേപ്പിലൊക്കെ ഇട്ട് സവാളയൊക്കെ അരിഞ്ഞിട്ട് ബീഫ് ഫ്രൈ, അതുപോലെ തന്നെ നല്ല ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെന്താ പറയുമോ, കാൽസ്യം, കക്കാർച്ചി, കക്കാർച്ചി, നല്ല നാടൻ കക്കാർച്ചിയാണ്. കക്കാർച്ചി കുഞ്ഞു കക്കാർച്ചി, ആ മൊരിഞ്ഞിരിക്കുക, നല്ല പെറുക്കി ഇങ്ങനെ ചെറുപയർ പോലെ എടുത്ത് വായ, അതുപോലെ ചിക്കൻ, നാടൻ ചിക്കനും ഉണ്ട്, ബ്രോയിലർ ചിക്കനും ഉണ്ട്, പിന്നെ താറാവ് മപ്പാസ്, കള്ളപ്പായിട്ടൊരു പിടി പിടിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. ബിരിയാണി, അതായത് ബിരിയാണി ഉണ്ടാവും, പിന്നെ എല്ല് കറി. എല്ല് കറി ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് എല്ല് കറി. ഇതുണ്ടോ എൻ്റെ വായിൽ വെള്ളം, എല്ല് കറി കണ്ടിട്ടാണ്, നല്ല ചൂടാണ് കേട്ടോ. അതാ എല്ല് കറി, നല്ല കിടുക്കൻ എല്ല് കറിയാണ്, നല്ല ഉഗ്രം പീസാണ്. ഇതൊരു ഒരു കടിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗംഭീരം, അല്ല കണ്ടിട്ട് കഴിക്കാതിരിക്കാൻ തോന്നിയില്ല. പിന്നെ ഇവിടെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ പോർക്കാണ്, പോർക്ക് ഫ്രൈ അല്ലേ, പിന്നെ മീൻസ്, പിന്നെ ഒരുപാട് ഐറ്റംസുകളുണ്ട്. സ്പൂൺ എടുക്കട്ടെ, സ്പൂൺ എടുക്ക ചേട്ടാ, എന്നാ ചേച്ചി സ്പൂൺ. ഞാൻ ഏതാ ആദ്യം ടേസ്റ്റ് ചെയ്യാം? ഏത് വേണേലും നോക്കൂ. എല്ലേറിയാ, ഞാൻ നിങ്ങൾ എല്ലേറി നോക്കിയില്ലേ, ഞാൻ മപ്പാസ് എടുക്കാൻ പോകും. എടുത്തു താറാവ് മപ്പാസ്, മപ്പാസ് ചോറും കൂടി ഗംഭീരായിരിക്കും. ഓക്കേ, അന്ന് കുഴച്ചൊരു പിടി പിടിച്ചാണല്ലോ, സൂപ്പറായി. ആ ഒരു പീസ് വെച്ച്, ഒരൊറ്റ പീസ് അസൽ ഗ്രേവി കേട്ടോ. നമ്മൾ ഈ കുരുമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും എല്ലാം കൂടെ പേസ്റ്റ് ആക്കിയിട്ട് താറാവുന്നല്ല, കുഴമ്പ് രൂപത്തിൽ, നല്ല സ്മെല്ലല്ലേ. ആഹാ, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് അല്ലേ ആ കുരുമുളകിന്റെ ഒക്കെ. അത് കഴിച്ചോ, എത്ര പെട്ടെന്ന് സ്പൂണിങ്, സ്പീഡായിട്ട്. അതും നമ്മുടെ എല്ല് കറിയും കൂടെ മിക്സ് ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ രുചി അറിയാനൊക്കത്തില്ല. ആ എന്താ അപ്പൊ കണ്ടോ, ഞാൻ രുചിച്ച് കാണിച്ചു തരാം.
എന്തോ പറയും ഇതിന്? പീസ്. അതിന് ഞാൻ ബീഫ് എന്നാ പറയണം. അതൊക്കെ നല്ല വെന്തിട്ടുണ്ടല്ലോ. കയ്യില് വെച്ച് ഇങ്ങനെ എടുക്കാം നമുക്ക്. എല്ലാം സൂപ്പർ ആണ്. രക്ഷയില്ല. എന്തുമാത്രം നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കിയ നമുക്ക്. ചില ബീഫൊക്കെ ഇങ്ങനെ മൽപ്പിടുത്തം പിടിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നോക്കി നല്ല സൂപ്പർ ആയിട്ട് പഞ്ഞി പോലെ എടുത്ത് കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ബീഫ്. ഊണാണ് ബീഫ് ഫ്രൈ. കറക്റ്റ് ഫ്രൈ. അതുണ്ടോ രക്ഷയില്ല. നല്ലതാ. പപ്പടം കിട്ടിയിട്ട് പപ്പടം കുഴച്ചടിക്കും പറഞ്ഞിട്ട് എവിടെ വേണ്ട. ചിക്കൻ നോക്കില്ല. ചിക്കൻ ടെസ്റ്റ് ചെയ്യാണ്ട് വന്ന പോലെ ഒരു കാര്യം ചെയ്യും. ചിക്കൻ പീസ് എടുത്തു. ഓക്കെ. അത് കഴിക്കണേന്റെ ടേസ്റ്റ് കൊണ്ടേ അറിയണല്ല കഴിക്കണത്. അപ്പൊ മണിച്ചേട്ടൻ രണ്ടൊരു പാട്ട് പാടിക്കോ. അത് ഞാനല്ല. ഞാനോ? ജാസ്മിൻ. തീർച്ചയായിട്ടും ഞാൻ പാടും. കാരണം ഇത്രയും എന്റെ മുമ്പിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് മണിച്ചേട്ടനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പൊ നമുക്ക് മണിച്ചേട്ടന്റെ ഏത് പാട്ടോ? ചാലക്കുടി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയിലെ നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയിലെ നെയ്യുള്ള പിടക്കണ മീനാണേ. പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ കരിമീൻ ഒന്നുമല്ല. എന്റെ കയ്യിൽ നല്ല എല്ലിന്റെ പീസ് ആണ് ഇരിക്കുന്നത്. ഞാൻ അതിനിങ്ങനെ കയ്യിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കഴിക്കും. നമ്മള് കഴിക്കുന്ന സമയത്ത് ഞാൻ എന്റർടൈൻമെന്റ് ഷാപ്പിൽ രുചിയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പിയാണ്. മറ്റൊരു ഷാപ്പിലെ രുചികരമായ വിഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ തീർച്ചയായിട്ടും കാണാം. അതുവരെ ബൈ. സ്നേഹപൂർവ്വം രാജേഷ് പാണാവള്ളി. ജാസ്മിൻ മുന്ന. എല്ല് കഴിച്ചു കഴിഞ്ഞാ എന്റെ പൊന്നെ അത് തീർത്തു.